പവൻ ഗോൾഡ് തിരൂർ. നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഖുർആനിന്റെ മൗലികതയും നവനാസ്തികയുടെ തകർച്ചയും എന്ന വിഷയത്തെ ആധാരമാക്കി സംഘടിപ്പിക്കുന്ന ഏകതാ സമ്മേളനം 11 വ്യാഴാഴ്ച വൈകിട്ട് 4:30 തിരൂർ പയ്യനങ്ങാടി മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതനിരാശ ചിന്തകൾ സമൂഹത്തിൽ പടർത്തി തെറ്റിദ്ധാരണ പരത്താനുള്ള നവനാസ്തികരുടെ ഒളിയചണ്ടകൾക്കെതിരെ മുഴുവൻ മുഖ്യധാരാ മുസ്ലിം സംഘടനകളും ഒരേ വേദിയിൽ അണിനിരക്കുകയാണ്. നിരീശ്വര നിർമ്മത ചിന്തകൾക്കെതിരെ വൈജ്ഞാനിക പ്രതിരോധം തീർക്കുക എന്നതാണ് സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. യുക്തിവാദത്തിൻ്റെ ബാനറിൽ വന്ന് മതപരിഹാസം നടത്തുന്നവരുടെ വൈജ്ഞാനിക ദാരിദ്ര്യവും പാപ്പരത്വവും തുറന്നു കാണിക്കുക എന്നതും സമ്മേളനം ലക്ഷ്യമിക്കുന്നു. സംശയ നിവാരണത്തിന് തുറന്ന അവസരം നൽകുമെന്നും ഞങ്ങൾ അറിയിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും സമ്മേളനം നടക്കുക. സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിലെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നിയോജകമണ്ഡലം MLA സി മമ്മൂട്ടി സാഹിബ് അവരാണ്. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ഹുസൈൻ മടവൂർ, MM അക്ബർ, സയ്യിദ് ഹാഷിം മദ്ദാ തങ്ങൾ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, ഡോക്ടർ AI അബ്ദുൽ മജീദ് സലാഹി, അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ, ഹബീബ് ജഹാൻ, ഷെരീഫ് മേലേതിൽ, ഡോക്ടർ ഹൈദരലി കള്ളിയത്ത്, ജാസിർ രണ്ടത്താണി തുടങ്ങിയവർ പ്രസംഗിക്കും. ഈ പരിപാടിയുടെ പ്രചണ്ഡമായ ഒരു പ്രചരണം മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. സത്യം മനസ്സിലാക്കുവാനും യുവതയെ തെറ്റിദ്ധാരണയിൽ നിന്ന് അകറ്റുവാനും പര്യാപ്തമാകുന്ന വിധത്തിലുള്ള ഒരു സമ്മേളനമാണിത്. പ്രത്യേകിച്ച് ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ ശക്തി വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മതനിരാശ ചിന്തകൾ സമൂഹത്തിൽ പടർത്തി തെറ്റിദ്ധാരണ പരത്താനുള്ള നവനാസ്തികരുടെ ഒളി അജണ്ടകൾക്കെതിരെ മുഴുവൻ മുഖ്യധാരാ മുസ്ലിം സംഘടനകളും ഒരേ വേദിയിൽ അണിനിരക്കുകയാണ്. നിരീശ്വര നിർമ്മത വിചാരങ്ങൾക്കെതിരെ വൈജ്ഞാനിക പ്രതിരോധം തീർക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ ഉദ്ദേശം. അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ, ഹബീബ് ജഹാൻ, ഷെരീഫ് മേലേത്തിൽ, ഡോക്ടർ ഹൈദരലി കളിയത്ത, ജാസിർ രണ്ടത്താണി എന്നിവർ പ്രസംഗിക്കും. പത്രസമ്മേളനത്തിൽ N Kunyippa മാസ്റ്റർ, VP ഉമ്മർ, ഷമീർ പയ്യനങ്ങാടി, KP അബ്ദുൽ ഖാദർ, ഉബൈദുല്ല താന്നാളൂർ, M ജവഹർ മഹ്മൂദ്, ഷഫീഖ് ഹസൻ എന്നിവർ പങ്കെടുത്തു. തുഞ്ചൻ മീഡിയ ന്യൂസ്, തിരൂർ. സ്വർണം സംസ്കാരത്തിന്റെ, സൗന്ദര്യ ബോധത്തിന്റെ, പാരമ്പര്യത്തിന്റെ അടയാളമാണ്. ഒപ്പം ഒരു കരുതലും നാളെയിലേക്കുള്ള സമ്പാദ്യവുമാണ്. പവൻ ഗോൾഡ് പാരമ്പര്യത്തിന്റെ കമനീയ കരവിരുതിൽ ആധുനികതയുടെ സുവർണ സങ്കല്പങ്ങൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. വിശാലമായ കളക്ഷൻസ്, സങ്കല്പങ്ങൾക്കൊത്ത ഡിസൈൻസ്, വ്യത്യസ്തമായ വിപണന രീതി, കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയോടെ പവൻ ഗോൾഡ് എന്നും നിങ്ങളുടെ സുവർണ സങ്കല്പങ്ങൾക്കൊപ്പം. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ.